കൊണ്ടോട്ട് നിൽക്കുമ്പോൾ ഒരു പാട്ടുകാരിയെ നമ്മൾ കണ്ടുമുട്ടി. നിവേദിത ഷാജി. ഹായ് നിവേദിത. നിവേദിത, വീട് എവിടെയാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ടെൻത്തിലേക്കാണ്. ഓക്കെ, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ്. സ്റ്റേറ്റ് ആണ്. ഓക്കെ, പാട്ടുകാരിയാണ്? ചെറുതായിട്ടൊക്കെ പാടും. യുവജോത്സവത്തിൽ പാടിയിട്ടുണ്ടോ? യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ടോ? ആഹാ, അപ്പം മിടുക്കിയാണ്. സ്റ്റേറ്റിൽ ലളിതഗാനമാണോ അതെന്താണ്? ലളിതഗാനത്തിന് സ്റ്റേറ്റിൽ യുവജനോത്സവത്തിൽ സമ്മാനം കിട്ടിയ ഒരു മിടുക്കിയാണ് നമ്മളിപ്പോ കാണുന്നത്. നിവേദിത ഷാജി അല്ലേ? നിവേദ്യ ഷാജി. ഓക്കെ, നിവേദ്യ ഷാജി 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂളിന്റെ പേര്? GVHS ചേളാരിയിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ നിവേദ്യ. അപ്പൊ നിവേദ്യ, നമുക്ക് ഈ പ്രഷർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയാലോ. ഞങ്ങളുടെ ജാക്കിക്കും വലിയ ഇഷ്ടമാണ്. കുതിരപ്പുറത്ത് കയറുന്നോ? നിവേദ്യ പേടിയാ? കുതിരപ്പുറത്ത് പാവാണ് കേട്ടോ, ആള് വളരെ സോഫ്റ്റ് ആണ്. ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ തലയൊക്കെ കുലുക്കും. നമുക്ക് നോക്കാം, നിവേദ്യയുടെ പാട്ട് കേൾക്കുമ്പോൾ തല കുലുക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, ലെറ്റ് സീ. അപ്പോൾ നിവേദ്യയുടെ ഒരു പാട്ടാണ് അടുത്ത ഐറ്റം. അപ്പോൾ ബൈക്ക് പിടിച്ചോളൂ, പാടിക്കോളൂ. അടിപൊളി, ഗംഭീരായി. അപ്പൊ നിവേദ്യയുടെ പാട്ടോട് കൂടി ഇന്നത്തെ ദിവസം ധന്യമായി. അപ്പോ ഇടയ്ക്കൊക്കെ ഇരുന്ന് പാടാറുണ്ടോ? വീട്ടുകാരൊക്കെ പാടുന്ന വേറെ ആൾക്കാരുണ്ടോ വീട്ടിൽ? അച്ഛൻ പാടും അല്ലേ? അനിയത്തിയുണ്ടോ? ചേച്ചി അനിയനുള്ളത്. ചേച്ചി പാടുമോ? ചേച്ചിയും പാടും. മൊത്തത്തിൽ ഒരു പാട്ട് കുടുംബമാണ് അല്ലേ? അപ്പൊ നിവേദ്യയുടെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. നിവേദ അച്ഛന്റെ പേരാണോ? ഷാജി. ഓക്കെ, അപ്പോ ഷാജി സിസ്റ്ററിന്റെ പേരെന്താ? നന്ദന. നന്ദന. അനിയന്റെ പേരോ? നവനീത് കൃഷ്ണ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഹായ്.